തീർച്ചയായിട്ടും പഞ്ചാബിനുള്ളിൽ ഖാലിസ്ഥാന് യാതൊരു അടിത്തറയും ഇന്നത്തെ അവസ്ഥയിലില്ല. പക്ഷേ പഞ്ചാബിന് പുറത്തുള്ള ഇപ്പോൾ കാനഡ തന്നെ എടുക്കുക, അവിടുത്തെ 2% ആൾക്കാർ സിഖുകാരാണ്, വലിയ 800,000 ചില്ലുവാനോ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ ഇവർ പഴയ കാലത്തെ പഴയ ദശ ഈ പറയുന്ന പതിറ്റാണ്ടുകളിലെ പഞ്ചാബിലെ സംഭവ വികാസങ്ങൾ, അത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയാലും അതുപോലെയുള്ള സംഭവങ്ങളായാലും 1984 ഡൽഹി ആൻറ്റി സിഖ് റൈറ്റ് ആയാലും ഇതിൻ്റെ കഥകളെല്ലാം കേട്ടു വരുന്ന യുവതലമുറയുണ്ട്. അപ്പോൾ അവരെ കൃത്യമായി വഴിതെറ്റിക്കാനും ഖാലിസ്ഥാൻ പോസിബിൾ ആണ് എന്നുള്ള ഒരു സ്വപ്നം അവരുടെ തലച്ചോറിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കാനും ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ഇത് ഭാരതവിരുദ്ധ ശക്തികളെന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ മറ്റ് അതിഥികളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആഗോളതലത്തിൽ ഇതൊരു വലിയ ഇന്ത്യ വിരുദ്ധ മൂവ്മെൻ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോൾ നടന്നു വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, തീർച്ചയായിട്ടും നമ്മളുടെ ഭരണാധികാരികൾക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മളുടെ സുഹൃത്തെന്നോ ശത്രുവെന്നോ ഇതിലില്ല. ഇതിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും കാനഡയും ഒക്കെ അവരുടേതായ ഭാഗം ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പന്നു എന്ന് പറയുന്ന വ്യക്തി, അയാൾ കാനഡയിലല്ല താമസിക്കുന്നത്, അയാൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു, കാരണം അമേരിക്കയിൽ താമസിക്കുന്ന അവിടെ ലോയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാനഡയിലെ ഹിന്ദുക്കളോട് നിങ്ങൾ കാനഡ വിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകണം, നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പച്ചയായിട്ട് പറയുകയാണ്. എന്നിട്ടും ആ മനുഷ്യനെതിരെ കാര്യമായ ഒരു നടപടിയും അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ അയാൾക്കെതിരെ റെഡ് നോട്ടീസിന് വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കുന്നുണ്ട്. പക്ഷേ അയാൾക്കെതിരെ എന്തുകൊണ്ട് അമേരിക്ക നടപടിയെടുക്കുന്നില്ല, എന്തുകൊണ്ട് കാനഡ നടപടിയെടുക്കുന്നില്ല? കാനഡയ്ക്കുള്ളിൽ ജീവിക്കുന്ന ഹിന്ദുക്കളുണ്ട്. ആ ഹിന്ദുക്കളിൽ പലരും, മിക്കവാറും എല്ലാവരും തന്നെ കനേഡിയൻ സിറ്റിസൺസ് ആണ്. അവരെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ സെപ്റ്റംബർ 11 മറ്റോ ആണെന്ന് തോന്നുന്നു ആ ഖാലിസ്ഥാൻ റഫറൻഡത്തിൽ പോയിട്ട് ബ്രിട്ടീഷ് കൊളംബിയയിൽ പ്രസംഗിക്കുന്നത്. അയാൾക്കെതിരെ ഒരു നടപടിയും ഇല്ല. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ ഖാലിസ്ഥാൻ്റെ ഈ ഒരു വാദത്തിൻ്റെ പിന്നിൽ ഈ പറയുന്ന മറഞ്ഞ് ഇരിക്കുന്ന ഈ ശക്തികൾ എല്ലാവരും ഉണ്ട്. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇന്ത്യ ആവശ്യമുണ്ട്. ചൈനയ്ക്കെതിരെ അച്ചുതണ്ട് സൃഷ്ടിക്കാൻ ഇൻഡോ പസഫിക് റീജിയനിൽ ഒരു ശക്തി ആവശ്യമുണ്ട്. ഇതൊക്കെയാണെങ്കിലും പൂർണ്ണമായിട്ട് ഇന്ത്യയെ അങ്ങനെ അങ്ങ് വളരാനോ അങ്ങനെ അങ്ങ് പ്രാധാന്യം നേടാനോ വിടരുത്. ഇന്ത്യക്കുള്ളിൽ ഇന്ത്യക്ക് ഡീല് ചെയ്യാനുള്ള പ്രശ്നങ്ങളും തലവേദനകളും എക്കാലത്തും ഉണ്ടാകണം. അങ്ങനെയാണ് ഒരു സർക്കാരിനെ പിടിച്ചു കെട്ടാൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ച അതിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ കൊണ്ടുവരാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്, അമേരിക്ക ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഫലം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. അല്ലാതെ ഇവരിങ്ങനെ സ്വതന്ത്രമായി കുറേ പേർ ഖാലിസ്ഥാൻ എന്ന് പറയുന്നതേ അല്ല. ഈ ഖാലിസ്ഥാൻ വാദത്തിന് പഞ്ചാബിനുള്ളിൽ കാര്യമായ ഒരു പ്രസൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇല്ല, അത് ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയണം, പഞ്ചാബിൽ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ കൺവേർഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് പഞ്ചാബിൽ. അത് പല ദേശീയ മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. പ്രത്യേകിച്ചും സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള സിഖുകാരെ മതം മാറ്റാനുള്ള കാര്യമായ ശ്രമം നടക്കുന്നുണ്ട്. അതൊരു വശത്ത് നടക്കുന്നു. പക്ഷേ അതിനെപ്പോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും ഗുരുതരമായ മറ്റൊരു വിഷയം മയക്കുമരുന്ന് വ്യാപനമാണ്. മയക്കുമരുന്ന് കൊണ്ട് യഥാർത്ഥത്തിൽ പാകിസ്ഥാനി ഏജൻസ് പഞ്ചാബിനെ കീഴടക്കിയിട്ട് കാലങ്ങളായി. ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്നത് എന്താണ്? പഞ്ചാബിൽ ഉള്ള ചെറുപ്പക്കാർ ഒരു കാര്യമായി, ഇപ്പോൾ കേരളം പോലെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്, പഞ്ചാബിലെ ചീപ്പ് ലേബർ എന്ന് പറയുന്നത് ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. അവരവിടെ ചീപ്പ് പ്രൈസസിനെ ചീപ്പ് റേറ്റ്സിൽ ജോലി ചെയ്യുമ്പോൾ പഞ്ചാബിലുള്ള ചെറുപ്പക്കാർ എങ്ങനെയും വിറ്റു പറക്കി 10-50 ലക്ഷം രൂപ ഉണ്ടാക്കി, 50 ലക്ഷം രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു റേറ്റ്, കാനഡയ്ക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് എളുപ്പവഴിയിലൂടെ കിടക്കുക. ഇപ്പുറത്ത് ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് അവർ. അത് കാര്യമായ ഒരു വളർച്ച ആ കാര്യത്തിൽ ഈ കഴിഞ്ഞ ഒരു ദശകത്തിൽ അവിടെ ഉണ്ടായിട്ടില്ല. അതിനവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ പഞ്ചാബിന് പഞ്ചാബിൻ്റേതായ ഇൻറ്റേർണൽ വീക്ക്നെസ് ഉണ്ട്. പക്ഷേ അതിനർത്ഥം അവർ നേരെ അപ്പുറത്തേക്ക് വിഘടനവാദത്തിലേക്ക് പോകുമെന്നല്ല. ഈ കളി നടത്തുന്നതും ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം തന്നെ ഭാരതത്തിന് പുറത്ത് ജീവിക്കുന്നവരാണ്. ഇവരെല്ലാം ഈ പറയുന്നത് പോലെ മുന്നിൽ നിൽക്കുന്ന ചില കളിപ്പാവകൾ മാത്രമാണ്. അതിൻ്റെ പിന്നിൽ കൃത്യമായ ചില ശക്തികളുണ്ട്.